ഏതാഘോഷാണെങ്കിലും അരി ഏപ്പിക്കയുടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ, മലയാള മണ്ണിന്റെ തനതുരുചി. സെന്റ് മേരീസ്, സെന്റ് ജോസഫ്, വ്യാകുലമാത, ഫെറോനപ്പള്ളി എന്നീ കത്തോലിക്ക ഇടവകളുടെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് ഞായറാഴ്ച തുടക്കമാകും. വികാരിമാരായ ഫാദർ ടോം ജോസ്, ഫാദർ ജെയിംസ് ആയിലൂർ, ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 43 വർഷമായി മുണ്ടക്കയത്ത് സംയുക്ത തിരുനാൾ നടത്തിവരികയാണ്. മുണ്ടക്കയം പ്രദേശത്തെ വിവിധ റീത്തുകളിൽപ്പെട്ട കത്തോലിക്കക്കാരുടെ ഐക്യം പ്രഖ്യാപിക്കുന്നതിന് കഴിഞ്ഞതായി ഇവർ പറഞ്ഞു. മുണ്ടക്കയത്തിന്റെ ഒരു പ്രത്യേകതയാണ് സംയുക്ത തിരുനാൾ. ഓരോ ദേശത്തും തിരുനാളുകളും ആഘോഷങ്ങളും ഉണ്ട്. ഓരോരുത്തരും തനതായ വിധത്തിൽ ആഘോഷിക്കും. എന്നാൽ മുണ്ടക്കയത്ത് കത്തോലിക്ക ഇടവകൾ ഒരുമിച്ച് ചേർന്ന് തനതാത്മകത സംരക്ഷിച്ചുകൊണ്ട് തന്നെ തിരുനാൾ ആചരിക്കും. അത് ലോകം മുഴുവനും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഭാരതത്തിലും കേരളത്തിലും എല്ലാ സ്ഥലത്തും അത് ശ്രദ്ധിക്കപ്പെടുന്നു. സെന്റ് ജോസഫ് മലങ്കര സുറിയാനി പള്ളിയിൽ 5 രാവിലെ കൊടിയേറ്റം നടക്കും. വൈകിട്ടഞ്ചിന് ഫാദർ ഗീവർഗീസ് പാലമൂട്ടിൽ തെക്കിയതിൽ ആരാധനകൾക്ക് നേതൃത്വം നൽകും. 12 വൈകിട്ട് കോട്ടയം അതിരൂപതാ സഹായം എത്രാൻ ഡോക്ടർ ഗീവർഗീസ് മാറപ്രയും തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. സെന്റ് മേരീസ് റോമൻ കത്തോലിക്ക പള്ളിയിൽ 5 രാവിലെ കൊടിയേറ്റം നിർവഹിക്കും. 12 വൈകിട്ട് ഫാദർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൾ തിരുനാൾ ദിവ്യബലി നടത്തും. വ്യാകുലമാത ഫെറോന പള്ളിയിൽ ശനിയാഴ്ച വൈകിട്ട് 5 കൊടിയേറ്റം നിർവഹിക്കും. ഫാദർ ദീപു പുത്തൻപുരയ്ക്കൽ ആഘോഷമായ കുർബാന നടത്തും. 12 ഫാദർ ജോമി കുമ്പക്കാട്ട് തിരുനാൾ കുർബാന നടത്തും. വൈകിട്ട് 5 സംയുക്ത ഇടവകകളുടെ നേതൃത്വത്തിൽ തിരുനാൾ പ്രദക്ഷിണം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭാരവാഹികളായ ചാർലി കോശി, റെജി ചാക്കോ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, മുണ്ടക്കയം. ഏതാഘോഷാണെങ്കിലും അരി ഏപ്പിക്കയുടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ, മലയാള മണ്ണിന്റെ തനതുരുചി.